नमस्कार कोहिनूर जेम्स निला मान्य प्रेक्षक स्वागत ज्योतिष संबंध में एल संशय तत्समय मरुपड़ी नल्कु प्रशस्त आस्ट्रोजमोलॉजिस्ट आर बाबू नरेंद्र नमस्कार सर नमस्कार इन दिवस संख्य ऐसा ना कर्कटक मास इंती अनिल नक्षत्र अब नाला रे पत् नाड़ी इवती मूं विनाड़ी वर ई नक्षत्रकार पोदे कला प्रणय अधिक स्वंत वीडुटावर कला प्रवर्तन वे स्त्री पाचक वाले प्रागलभ्यम अनिलकार वर्ष गुणदोष सम्मिश्रा वर्ष कर्मपर अस्वस्थता कुटुंब सौख्य कुरव अनुभवपड़ान साध्यु वे परहार ना संख्य चौव्वा चौपा अब चौव्वा नंबर ओपर प्रत्येक मल्टीप्ले बाय एनी नंबर एंड टोटल इट विल बी नाइन ओनली अनएंडिंग नंबर नमस्कार निले स्वागत नमस्कार 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 पेर पर धन्या धन्या रोहिणी नक्षत्र വ്യാഴമായിട്ട് ബന്ധപ്പെടാനാണ് നമ്മുടെ ജോലി ധനം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വ്യാഴത്തിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ ഒരു വർഷം കൂടെ ഈ വ്യാഴം മോശമായ സ്ഥാനത്താണ് അത് അടുത്ത വർഷം ജൂൺ വരെ അതുവരെ ജോലി കിട്ടത്തില്ലെന്നല്ല ജോലി കിട്ടും പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നല്ല ജോലിയോ സാമ്പത്തികമായ നല്ല പ്രതിഫലം കിട്ടുന്ന ഒരു ജോലിയൊന്നും ആയിരിക്കത്തില്ല ഇതിനത്തെ ഏറ്റവും അനുകൂലമായ രത്നം എന്ന് വൈറ്റ് സഫയർ ധരിച്ചാൽ മതി വെള്ള പുഷ്യരാഗം അത് ബെർത്ത് സ്റ്റോണുമാണ് ഭാഗ്യരത്നമാണ് രണ്ടും കൂടാണ് ധന്യ വിളിച്ചതിൽ വളരെയധികം നന്ദി നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം പ്രിയ ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് ഓക്കേ 16/10/1983 സമയം 6 AM കേരള ആരോഗ്യം അതുപോലെ ഏത് രക്തം ധരിക്കണം എന്ന് കൂടെ ചോദിച്ചിരിക്കുന്നത് പ്രിയ ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് ഇപ്പോ കണ്ടശേനിയുടെ സമയമാണ് ശാരീരികമായ വേദനകളൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് വാദരോഗമായിട്ട് ബന്ധപ്പെട്ടാണ് ശനി ബാക്ക് പെയിൻ ജോയിന്റ് പെയിൻ ഇൻഫ്ലമേഷൻ ജോയിന്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ജാതകമാണ് പക്ഷേ ഭാഗ്യവശാൽ ഇതെല്ലാം ഒരു 50% കൂടുതൽ ഉണ്ടാകത്തില്ല കാരണം ഇത് ജനിച്ച സമയത്ത് തന്നെ വ്യാഴം അല്ല ശനി അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ് അതുകൊണ്ട് ശനി വലിയ ദ്രോഹം ചെയ്യത്തില്ല പക്ഷേ ഈ നവംബറിന് ശേഷം പൊതുവെ കുറെ കൂടെ അനുകൂലമായ സമയമാണ് വ്യാഴം വൈദ്യനാഥൻ എന്ന് പറയുന്ന വ്യാഴം ഇപ്പം 11 വരവിൻ്റെ സ്ഥാനത്ത് ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട് അതുകൊണ്ട് പൊതുവെ ഫ്യൂച്ചർ അനുകൂലമായിരിക്കും ഭാഗ്യത്തിൻ്റെ കുറവാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഭാഗ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്ന ശുക്രൻ ഒരു നീചക്ഷേത്രത്തിൽ നീചഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് മാത്രമല്ല നീചഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് വൈറ്റ് സഫയർ ആണ് അത് 2.5 കാറ്റ് മുതൽ 3.5 കാറ്റ് വരെ വലത്തെ ഇടത്തെ കയ്യിൽ ചൂണ്ടുവരൽ
വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂർ നാം ധരിക്കണം. തലേ ദിവസം അമോദരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ശരി, റിയയ്ക്ക് മറുപടി ലഭിച്ചുമാണെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. എന്റെ പേര് ലിയ. റിയ? ലിയ. ലിയ, ലിയ. ലിയ പറഞ്ഞോളൂ. 26/3/1983. സമയവും സ്ഥലവും വ്യക്തമാക്കൂ. ഇടുക്കി 2:25 PM. 26/3/1983. 2:25 PM, ഇടുക്കി ജില്ല. മകൻ നക്ഷത്രമാണോ? അതെ. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. ഫ്യൂച്ചറിനെ കുറിച്ചാണ്, ജോലി. ഇപ്പൊ ഏതായാലും വ്യാഴം 12-ലാണ്. വ്യാഴം 12 വെച്ച് കഴിഞ്ഞാൽ വ്യയസ്ഥാനത്താണ്. അപ്പം സാമ്പത്തികമായ അധിക ചെലവുകളും അപ്രതീക്ഷിത ചെലവുകളും സാമ്പത്തികമായ ഉന്നതി, അതായത് ധനം വരുന്നത് കയ്യിൽ നിൽക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്യൂച്ചർ ഏതായാലും വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൻ്റെ അടുത്ത്, അതായത് 90% പവറുണ്ട് മീനത്തിലെ സൂര്യനാണ്. മീനത്തിലെ സൂര്യൻ വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. പിന്നെന്താ അറിയണ്ടേ? റിയ വിളിച്ചതിൽ വളരെയധികം നന്ദി. മറ്റൊരു SMS പോകാം. നിഷയാണ് SMS അയച്ചിരിക്കുന്നത്. നിഷ, ജനുവരി 4, 1985. ജനുവരി 4, 1985. 5:30 AM. 5:30 AM രാവിലെ. കൊല്ലം ജില്ല. നക്ഷത്രം രോഹിണി. അതെ, രോഹിണി നക്ഷത്രം. എന്താ അറിയണ്ടേ? ഫ്യൂച്ചറിനെ കുറിച്ചും പിന്നെ സന്താന യോഗത്തെ കുറിച്ചുമുള്ള വിവരം അറിയാനാണ്. ഇതിനകത്ത് സന്താന യോഗമൊക്കെ ഉണ്ടാകും. കാരണം അതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞ ഒരു യോഗമുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യാഴം അത്ര അനുകൂലമല്ല. വ്യാഴം സന്താന കാരകനാണ്. സന്താനത്തെ പറ്റി നോക്കുമ്പോൾ നമ്മൾ വ്യാഴത്തിൻ്റെ സ്ഥാനം നോക്കും. ഇപ്പോൾ വ്യാഴം 3 നിൽക്കുകയാണ്, അത് അത്ര അനുകൂലമല്ല. എന്തെങ്കിലും പരിഹാരം ഇതിന്? ഈ വ്യാഴം നിൽക്കുന്നത് ജനിച്ച സമയത്ത് തന്നെ സൂര്യൻ്റെ കൂടാണ്. സൂര്യൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും അതിന് മംഗലം സംഭവിക്കും. അതുകൊണ്ട് സന്താന യോഗത്തിന് വേണ്ടി ഒരു യെല്ലോ സഫയർ, പുഷ്യരാഗം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇടത്തെ കയ്യിൽ ചെറിയ വരലയിൽ, ചൂണ്ടുവരലയിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂർ നാം ധരിക്കണം. 2.5 to 3.5 carats. പിന്നെന്താ? മറ്റൊന്നും ചോദിച്ചില്ല. നിഷയ്ക്ക് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. അജി. അജി, ഡേറ്റ് ഓഫ് ബർത്ത്? ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. അജി 1971. 71 December 12. ചിത്തിര. നാട്ടിലെവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം. എന്താണ് അറിയാനുള്ളത് അജി, പറഞ്ഞോളൂ. നാട്ടിലൊരു ബിസിനസ് തുടങ്ങിയാൽ നല്ലതായിരിക്കും, ഉയർച്ച ഉണ്ടാവും. ബിസിനസ് ഇതിനകത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം മോശമാണ്. ഈ നവംബറിന് ശേഷം ബിസിനസ് തുടങ്ങാം. കാരണം ഇപ്പോൾ 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 ശനി കണ്ടക ശനി കാലത്തൊക്കെ ബിസിനസ് തുടങ്ങുന്നത് നഷ്ടത്തിലേ കലാശിക്കും. അതുകൊണ്ട് നവംബറിന് ശേഷം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. വ്യാഴം അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. അപ്പം ശനി കൂടെ അനുകൂലമാകുമ്പോഴത്തേക്ക് അത് ഏറ്റവും നല്ലതാണ്. ഈ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം കുറയും. നിങ്ങൾ അതായത് തുലാം രാശി, അതാണ് തുലാം രാശിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ത്രാസാണ്. അപ്പം തുലാം രാശിയിൽ നീചഗ്രഹങ്ങളൊന്നും നിൽപ്പില്ല. തുലാം രാശിയുടെ അധിപനായ ശുക്രൻ ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് ബിസിനസ്സൊക്കെ അനുകൂലമാണ്. പക്ഷേ ഈ നവംബറിന് ശേഷം തുടങ്ങിയാൽ മതി. ഏഴുശനിക്കാലത്ത് ശാരീരികമായ വേദനകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് നവംബർ വരെ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
പ്രത്യേകിച്ച് വാതരോഗവുമായിട്ട് ബന്ധപ്പെട്ടത്. അതിനുശേഷം അത് മാറിക്കോളും. സാമ്പത്തികമായ പുരോഗതിയൊക്കെ ഉണ്ടാകും. അച്ചി, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ലാവണ്യയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ലാവണ്യ 15/5/1987, 15/5/1987, 15/5/1987, സമയം 1:57 PM, 1:57 PM, കേരള. ജോലി കിട്ടാൻ ഇപ്പോൾ നല്ല സമയമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ലാവണ്യാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ജോലിയൊക്കെ, നല്ല ജോലിയൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഏഴ് ശനിയുടെ മൂർധന്യം, അതായത് ജന്മശനിയിലോട്ട് പോവുകയാണ് നവംബർ മുതൽ. ഇപ്പം നവംബർ മുതൽ മെയ് 2017 വരെയുള്ള സമയം വളരെ മോശമായ സമയമാണ്. അപ്പം ജോലിയൊന്നും, നല്ല ജോലിയൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അതിനുശേഷം വളരെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും. മെയ് 2017 ശേഷം, മെയ് 2017 വരെ ഈ ശനിയുടെ കാഠിന്യം കൂടുതലാണ്. ഇതിനകത്ത് വ്യാഴം എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട്. സൂര്യൻ ഏറ്റവും ബലവാനായിട്ട് 90% ബലത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഈ ഏഴ് ശനി നടക്കുകയാണ്. അത് 5.5 വർഷമുണ്ട്. മെയ് 2017 കഴിഞ്ഞാൽ അത് റെഡ്യൂസിങ് പീരീഡാണ്. ഓരോ ദിവസവും അത് കുറഞ്ഞു കുറഞ്ഞു വരും. ഇതിൽ ലാവണിക്ക് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയൂ. അമൃത. അമൃത, പറഞ്ഞോളൂ. കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷമായി, കുഞ്ഞുങ്ങളായിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 20/4/1978. 20/4/1978. സമയവും സ്ഥലവും വ്യക്തമാക്കൂ. കേരളത്തിലാണ്. 2:30 AM. നക്ഷത്രം അറിയാമോ? പൂരം നക്ഷത്രം. 20/4/1978, 2:30 AM, കേരള. പൂരനക്ഷത്രമാണ്. ഇതിനകത്ത് ഈ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ എപ്പോഴും ഭർത്താവിൻ്റെ ജാതകം കൂടെ നോക്കിയാലേ അത് പരിപൂർണമാകുള്ളൂ. അപ്പോൾ അത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ജാതകമാണ്. നിങ്ങളുടെ ഗ്രഹനില വെച്ച് ഒരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് പരിപൂർണമാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജാതകം കൂടെ വെച്ച് നോക്കിയാലേ അത് പരിപൂർണമാകുള്ളൂ. ഇല്ല, ഇപ്പം വ്യാഴം അനുകൂലമായ സ്ഥാനത്തല്ല, വ്യാഴം വേസ്ഥാനത്താണ്. 12 നിൽക്കുകയാണ്. ഏതായാലും അടുത്ത 2 വർഷത്തേക്ക് അതിനുള്ള സാധ്യത കുറവാണ്. ഇതിന് മാറ്റം വരാം. നിങ്ങളുടെ ഭർത്താവിൻ്റെ ജാതകം വെച്ച് നോക്കുമ്പോൾ ആ ജാതകത്തിൽ ഇപ്പം കുട്ടികളുണ്ടാകേണ്ട സമയമാണെങ്കിൽ ഇതിന് മാറ്റം വരും. കാരണം എപ്പോഴും ആഫ്റ്റർ മാരേജ് അത് നമുക്ക് അത് നമ്മൾ വിശദമായിട്ട് നോക്കിയാലേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രത്നം എന്ന് പറയുന്നത് ശുക്രൻ്റെയാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ കാലത്തുള്ള ശുക്രന് ബലമില്ല. അത് ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു വെള്ളപ്പുഷ്യരാഗം, വൈറ്റ് സഫയർ ധരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വൈറ്റ് സഫയർ എന്ന് പറയും. അത് 2.5 to 4 carat വരെ ധരിക്കാം. അത് ഇടത്തെ കയ്യിൽ സ്വർണത്തിലോ വെള്ളിയിലോ, മെറ്റൽ അതിനകത്ത് പ്രശ്നമല്ല. അതിൽ കൂടെ നിങ്ങൾക്ക് ശരീരത്തിൻ്റെ രശ്മികൾ ലഭിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇടത്തെ കയ്യിൽ ചൂണ്ടു വിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഇങ്ങനെ വിധിപ്രകാരം രത്നങ്ങൾ ധരിക്കണമെന്നാണ്. നിങ്ങളുടെ ഇതനുസരിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമൃത, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെക്കാണുന്ന നമ്പറിൽ ഞങ്ങളെ നേരിൽ വിളിക്കുകയോ അല്ലെ SMS വഴി സംശയങ്ങൾ അറിയിക്കാം.
ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.